കുട്ടികളെ എല്ലാവർക്കും ഹിന്ദി ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എട്ടാം ക്ലാസ്സിൽ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഖ്യാൻ മാർഗ് എന്നൊരു ഏകാംഗിയാണ് പഠിക്കാൻ പോകുന്നത് അതിന് മുന്നേ നമുക്ക് തൊട്ടപ്പുറത്ത് അതിന് മുന്നേ ഒരു പേജിൽ ഒരു കാർട്ടൂൺ കൊടുത്തിട്ടുണ്ട് അതൊന്നു നോക്കാം എന്താണ് പോൾ ഗുൽഗയ പോൾ ഗുൽഗയ എന്ന് പറഞ്ഞാൽ കള്ളം പൊളിഞ്ഞു നമുക്ക് ഈ ചിത്രം നോക്കാം ആ ഒരാൾ കയ്യിലൊരു പേപ്പറുണ്ട് എന്നിട്ട് എന്തോ ചിന്തിക്കുകയാണ് യഹ് പത്ര മുജേ കോൺ പടുക്കർ സുനായേക എന്താണ് ആ യഹ് പത്ര ഈ ലെറ്റർ പത്ര എന്ന് പറഞ്ഞാൽ ലെറ്റർ കത്ത് യഹ് പത്ര മുജെ കോൺ പടുക്കർ സുനായേക ഈ കത്ത് എന്നെ ആര് വായിച്ച് കേൾപ്പിക്കും അപ്പോഴാണ് ആ വഴിയിലൊരു ആൾ വരുന്നു കണ്ടത് അപ്പോൾ ഇയാൾ വിചാരിക്കുകയാണ് ഷായദ് വഹാത്മി മേരി മദദ് കർ സഖേഗ ചിലപ്പോൾ ഷായദ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വഹ് ആത്മി ആ മനുഷ്യൻ മേരി മതദ് കർ സഖേഗ എന്നെ സഹായമായിരിക്കും മദദ് ഹെൽപ്പ് അപ്പോൾ അയാൾ പറയാണ് മാഫ് കർണയാർ എന്നോട് ക്ഷമിച്ചാലും നെഹീം എനിക്ക് വായിക്കാൻ അറിഞ്ഞൂടാ അപ്പോൾ ഇയാൾ പറയാണ് ജോ ഹേ വിദ്വാൻ ഹോ നിങ്ങൾ എന്തിനാണ് തലയിൽ പകടി തലപ്പാവ് തൊപ്പി ഇട്ടിട്ടുള്ളത് സോ ചാക്കി തും വിദ്വാൻ ഹോ ഞാൻ വിചാരിച്ചു നിങ്ങളൊരു പണ്ഡിതനാണെന്ന് അപ്പോൾ ഇയാൾ പറയാണ് തോ യെഹ് ബക് പകടി തും രക്കിലോ അവർ ഗുദ് പടോ എന്താ പറഞ്ഞ് ആ അങ്ങനെയാണെങ്കിൽ ഈ തൊപ്പി നിങ്ങൾ വെച്ചോ എന്നിട്ട് സ്വയം വായിക്കൂ ഗുദ് പടോ നിങ്ങൾ തന്നെത്താൻ വായിക്കൂ സ്വയം വായിക്കൂ അപ്പോൾ ഇതാണ് കാർട്ടൂൺ ഇനി ഇതിലൊരു ചോദ്യമുണ്ട് ഉണ്ട് പകഡി പോൾ ചിപ്പാദാ തൊപ്പിക്കുള്ളിൽ എന്ത് കള്ളമാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ത് കള്ളമാണ് ആ ഖ്യാനി ഹോനേഖ ഭാവ് അതായത് പണ്ഡിതനാണെന്ന ഭാവമാണ് ആ തൊപ്പിക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഏകാംഗിയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ധ്യാൻ മാർഗ് അസ്ഗർ വസാഹത്തിൻ്റെ ഏകാങ്കിയാണ് ഖ്യാൻ മാർഗ് ഏകാങ്കി എന്ന് പറഞ്ഞാൽ എന്താണ് ഏകാംഗ നാടകം അതായത് ഇത് വൺ ആക്ട് പ്ലേ അപ്പം നമുക്ക് നോക്കാം ഇതിൽ പറയുന്നത് എന്താണ് അറിവ് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ആയിരിക്കണമെന്നും മറ്റുള്ളവർക്ക് ദോഷകരമാകുന്ന ധ്യാനം ധ്യാനമല്ല എന്നും അജ്ഞാനമാണ് ഈ തിരിച്ചറിവാണ് ഡോക്ടർ അസഗർ വസാഹത്തിൻ്റെ ജ്ഞാനമാർഗം എന്ന ഏകാംഗ നാടകം നമുക്ക് തരുന്നത് അപ്പം നമുക്ക് ഈ നാടകത്തിലേക്ക് പോകാം തീൻ രാജ്കുമാർ ഗുരുഗുൽമേ അപ്പനി പഠായി പൂരി കർണക്കെ ബാദ് ഹയം തീനോം ഖനേ ജംഗിൾ സി ഹുസർ രഹേ ഹിയും ആ മൂന്ന് രാജകുമാരന്മാർ ചിത്രത്തിൽ കണ്ടില്ലേ ഇതവിടെക്സ്റ്റ് ബുക്കിൽ പിക്ചറുണ്ട് മൂന്ന് രാജകുമാർ കണ്ടോ അതായത് പണ്ട് കാലത്ത് രാജാക്കന്മാരൊക്കെ ഭരിച്ചിരുന്ന ആ സമയത്ത് എന്താണ് രാജകുമാരന്മാർ പഠിക്കാൻ പോകുന്നത് കാട്ടിലൊക്കെയുള്ള ഗുരുകുലത്തിലേക്കാണ് അങ്ങനെ ഗുരുകുല ശിക്ഷ പൂർത്തിയായതിനു ശേഷം പഠനം പൂർത്തിയായതിനു ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ഈ മൂന്ന് രാജകുമാരന്മാർ ഇനി എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം തീനോ ഖനേ ജംഗിൾസെ ഖുസർ മൂന്ന് പേരും കൊടുങ്കാടിലൂടെ പോവുകയായിരുന്നു അപ്പോൾ രാജ്കുമാർ ഏക് പറയാണ് ഹം തീനോം ഇസ് ബാത്ത് പർ ഗർവ്വർ സക്തേഹിക്ക് ഹംനെ ഖ്യാൻ പ്രാപ്തി കറലിയാഹേ എന്താ പറഞ്ഞത് ആ ഹം തീനോ നമ്മൾ മൂന്ന് പേരും അറിവ് നേടിയിരിക്കുന്നു ഇക്കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം ഗർവ് കർ സക്തേഹി എന്ന് പറഞ്ഞതാണ് അഭിമാനിക്കാം അപ്പോൾ രണ്ടാമം പറയുകയാണ് സംസാർ മേഖലത്തിനെ കം ലോകം കുസ് സൗഭാഗ്യം പ്രാപ്തഹോത്താ ഹേം എന്താ പറഞ്ഞ ആ ലോകത്ത് വളരെ കുറച്ച് ആളുകൾക്കാണ് ഈ ഭാഗ്യം ലഭിക്കുന്നത് കാരണം അന്ന് അന്നൊക്കെ രാജകുമാരന്മാർക്ക് മാത്രമാണ് ഇതുപോലെ പഠിക്കാനൊക്കെ പറ്റുള്ളൂ പാവപ്പെട്ട ആളുകൾക്കൊന്നും സ്കൂളിൽ പോകാനോ ഇതുപോലെ സ്കൂളിലേക്കൊന്നും പോകാൻ പറ്റിയിരുന്നില്ല അപ്പം മൂന്നാമം പറയാണ് പർ ഹം സബ് സബ് ഖ്യാൻ ബരാബർ നെഹി എന്നാൽ നമ്മളെല്ലാവരുടെയും അറിവ് തുല്യമല്ല അപ്പോൾ ഒന്നാമൻ എന്താ പറഞ്ഞിട്ടുണ്ടാവുക ക്യാ മത്ലബ് ഹേ തുമാര നീ എന്താണ് ഉദ്ദേശിച്ചത് അപ്പോൾ മൂന്നാമൻ മേരാ ഖ്യാൻ തും ഖ്യാൻസ് അധിക എന്താണ് എൻ്റെ അറിവ് മേരാ ഖ്യാൻ എൻ്റെ അറിവ് തും ഖ്യാൻസ് നിങ്ങളുടെ അറിവിനേക്കാൾ അധികമാണ് അപ്പോൾ ഒന്നാമൻ കൈസിൻകർ ഹേ എന്ത് വെണ്ടിത്തരമാണ് നീ പറയുന്നത് മേം തും സെ ബഡാഹും ഞാൻ നി നിങ്ങളെക്കാൾ വലിയവനാണ് മേരേ ഹി പാസ് സ്യാദാ ഖ്യാൻ ഹെ എൻ്റെ ആണ് അധികം അറിവുള്ളത് അപ്പോൾ രണ്ടാമം പറയാണ് മേ തോ ഗുരുകുലേ സെ പഹലേബി പടുത്താത മേര ഗ്യാൻ തും എന്താ പറഞ്ഞേ ആ ഞാൻ ഗുരുകുലത്തിലേക്ക് വരുന്നതിന് മുന്നേ പഹലേബി പടുത്താത പഠിച്ചിരുന്നു മേര ഗ്യാൻ തുും എൻ്റെ അറിവ് നിങ്ങൾ രണ്ടുപേരെക്കാളും അധികമാണ് അങ്ങനെ അവരിവിടെ വാ തർക്കത്തിലായി അപ്പോൾ ഒന്നാമം പറയാണ് മേരെ പിതാ ബഹുത്ത് ബഡേ ഗ്യാനികെ ഉൻകാ പുത്ര ഹോനേക്കെ നാത്തേ മേം തും ദോനോം സെ സ്യാധാ വിദ്വാൻഹും ആ മേരെ പിത എൻ്റെ അച്ഛൻ ബഹുത്ത് ബഡേ ഗ്യാനികേ വളരെ വലിയ പണ്ഡിതനാണ് ഉൻകാ പുത്രു ഹോനേക്കെ നാത്തേ അദ്ദേഹത്തിൻ്റെ പുത്രനായതുകൊണ്ട് മേം തും ദോനോം സെ സ്യാധാ വിദ്വാൻ ഹും നിങ്ങൾ രണ്ടുപേരെക്കാൾ വിദ്വാനാണ് ഞാൻ അപ്പോൾ രണ്ടാമൻ പിതാസെ ക്യാ ഹോത്താ ഹെ മേരി തോ മാതാജി ഹുയി മാനിഹു ഹേ ആ അച്ഛനിൽ നിന്ന് എന്ത് കിട്ടാനാണ് മേരിത്തോ മാതാജി എൻ്റെ അമ്മയുണ്ടല്ലോ ഹുയി മാനിഹു ഹേ ആ ആ നാട്ടിലെ തന്നെ അറിയപ്പെടുന്ന ഒരു വിദൂഷിയാണ് ഒരു പണ്ഡിതയാണ് മേ മുൻകെ പേട്ടുമേനാവും മഹീനെ രഹാവും എന്താ പറഞ്ഞത് ആ ഞാൻ അമ്മയുടെ പേട്ടുമേം വയറി നൗ മഹീനെ ഒമ്പത് മാസം കിടന്നിട്ടുണ്ട് തും തോനോ മേരാ മുഖാബലെ അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും എൻ്റെ മുന്നിൽ ഒന്നുമല്ല അപ്പൊ മൂന്നാമൻ മേരെ ഖർക്കെ സേവകത്തക്ക് മഹാപണ്ഡിതേ എൻ്റെ വീട്ടിലെ വേലക്കാരൻ വരെ വലിയ പണ്ഡിതനാണ് തുമോനോ മേരേ ആകെ മൂർഖുഹോ നിങ്ങൾ രണ്ടുപേരെ എൻ്റെ മുന്നിൽ വെറും വീട്ടികളാണ് അപ്പൊ ഒന്നാമൻ എഹി ബാത്ത് ഹേതു ചലോ പരീക്ഷാ ഹോ ജായേ ഓക്കെ എന്താ പറഞ്ഞത് ഇങ്ങനെയാണ് കാര്യമെങ്കിൽ നമുക്ക് പരീക്ഷാ ഹോജായി നമുക്കിതെന്ന് പരീക്ഷിക്കാം അപ്പം മൂന്നാമൻ എഹി ബാതുഹേത്തോ തുമാപ്പനെ ഖ്യാൻ കാ പരിചയുതു ആ അങ്ങനെയാണെങ്കിൽ നീ നിൻ്റെ അറിവ് പരിചയതോ അതായത് ഇവിടെ കാണിക്കൂ അപ്പോൾ രണ്ടാമൻ ഖ്യാൻ കാ പരിചയ ഖ്യാനിക്കോ ദിയാ ജാത്ത ഹേ മൂർക്കോം കോനെഹി എന്താ പറഞ്ഞു ആ ഖ്യാൻ കാ പരിചയ അറിവ് പരീക്ഷിക്കേണ്ടത് അറിവുള്ളവരുടെ മുന്നിലാണ് ഖ്യാനിക്കോ അല്ലാണ്ട് വിഡികളുടെ മുന്നിലല്ല അപ്പൊ മൂന്നാമൻ തുമേരാ അപമാനക്കർ ഹോ നീ എന്നെ അപമാനിക്കുകയാണോ അപ്പൊ ഒന്നാമൻ അപ്പൊ നീ ഖ്യാൻകാ പരിചയി ധോ നു ഹം തുമകോ ദണ്ട് തേങ്കയും എന്താ പറഞ്ഞ ആ നിങ്ങൾ നി നി അറിവ് ഇവിടെ കാണിച്ചില്ലെങ്കിൽ തും തുമകോ ദു തേങ്ക ഞങ്ങൾ നിന്നെ ശിക്ഷിക്കും ദണ്ട് തേങ്കേ ശിക്ഷിക്കും അപ്പോൾ എന്താ രാജകുമാർ ദോ ഇതർ ഉദർ ദേക്താ ഹേ രണ്ടാമത്തെ രാജകുമാരൻ അവിടേക്ക് ഇവിടേക്കൊക്കെ നോക്കുന്നു ഉസേ കിസി ജാൻവർക്ക് ഹഡിയാം പടി ദിഖായി അപ്പൊ എന്താ കണ്ട് ഏതോ ഒരു ജാൻവർക്ക് മൃഗത്തിന്റെ ഹഡിയാം എല്ലുകള് ദിക്കായി തേത്തി ഹേ കിടക്കുന്നത് കണ്ടു അപ്പൊ എന്താവും ചെയ്തിട്ടുണ്ടാവുക നമുക്ക് നോക്കാം അതാ കിടക്കുന്നു കണ്ടോ ഒരു ഒരു മൃഗത്തിൻ്റെ എല്ലുകൾ കിടക്കുന്നുണ്ട് കാട്ടിൽ അപ്പോൾ അത് കണ്ടിട്ട് രണ്ടാമതും പറയാണ് ഏ ഹഡിയാം അപ്പോൾ രാജകുമാർ ഹാ അപ്പോൾ രണ്ടാമതും പറയാണ് മേം അപ്പനെ ഖ്യാൻസെ ബത്താസക്തൂഹും എന്താണ് എനിക്ക് എൻ്റെ അറിവ് കൊണ്ട് ബത്താസക്താഹും പറയാൻ സാധിക്കും എന്താണ് ഏ ഹഡിയാം ഷേർ കി ഹേം ഈ എല്ലുകൾ ാണ് അപ്പം മൂന്നാമൻ പറയുകയാണ് അതും ഒരു സാധാരണ കാര്യമല്ലേ മേം തോ അപ്പനെ ഖ്യാൻ സെ ഇൻ ഹഡിയോംപർ മാംസ് ഉൻമേ രക്തർസ്കെ ഊപ്പർ ഖാൽ മഡ് സക്താഹും ലോമേ മന്ത്ര പടുത്താഹും എന്താ പറഞ്ഞേ ആ എന്താ ആ ഇതൊരു സാധാരണ കാര്യമല്ല നീ പറഞ്ഞത് മേം തോ ഞാൻ അപ്പനെ ഖ്യാൻ സെ എൻ്റെ അറിവ് കൊണ്ട് ഇൻ ഹഡിയോംപർ ഈ എല്ലുകളിൽ ഞാൻ മാംസവും രക്തവും മജ്ജയും സ്കിന്നും ഞാൻ വെക്കും ലോ മ്മേ മന്ത്ര പടുത്താഹും എന്നിട്ട് എന്ത് ചെയ്യുന്നു മന്ത്രം ചൊല്ലാൻ തുടങ്ങി അങ്ങനെ രാജകുമാർ തീൻ മന്ത്രം ചൊല്ലാൻ തുടങ്ങുന്നു രാജകുമാർ തീൻ മന്ത്ര പടുത്താഹേ അവർ ഷേർക്ക് ഹഡിയോമ്പർ മാംസ് ഉന്മേ രക്തർ ഉൻകെ ഊപ്പർ ഘാൽ ആചാത്തിഹേ എന്താ സംഭവിച്ചേ ആ മൂന്നാമത്തെ രാജകുമാരൻ മന്ത്രം ചൊല്ലിയതും ആ സിംഹത്തിൻ്റെ ശരീരത്തിലെ എന്താണ് എല്ലുകളിൽ മാംസവും അതിൽ രക്തവും മജ്ജയും ഒക്കെ കൂടിച്ചേരാൻ തുടങ്ങി രാജ്കുമാർ ഏഹു തോ ഹോ ആ ഹാ അങ്ങനെ ഇത് സംഭവിച്ചോ അപ്പോൾ രാജ്കുമാർ തീൻ മൂർഖ്ജോം തും തും സബ്സേ സബ്സേഡാ വിദ്വും എന്താ പറഞ്ഞത് ആ വിഡ്ഢികളെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാനാണ് നിങ്ങളെയൊക്കെ വലിയ വിദ്വാൻ എന്ന് അപ്പോൾ ഒന്നാമത്തെ എന്താ പറഞ്ഞേ ലേക്കിൻ ഖ്യാ തും മിസ് മേ പ്രാൺ ബീഡാൽ സക്തേഹോ ആ എന്നാൽ നിനക്കിതിലെ ഡാൽ സക്തേഹോ നിനക്ക് ഈ മൃഗത്തിന് ജീവൻ നൽകാൻ പറ്റുമോ അപ്പോൾ നെഹി പറോ തുമ്പി നെഹി കർ സക്തേ ഇല്ല പക്ഷെ അത് നിനക്കും പറ്റില്ല അപ്പോൾ ഒന്നാമൻ മേ മിസ് മേ പ്രാൺ ബീഡാൽസക്താഹും ഒന്നാമൻ എന്താ പറഞ്ഞേ ആ എനിക്ക് ഇതിന് ജീവൻ കൊടുക്കാൻ സാധിക്കും അപ്പോൾ രാജ്കുമാർ ദോ പർസാ മത് കാരണ പക്ഷെ അങ്ങനെ ചെയ്യരുത് അപ്പോൾ ഒന്നാമൻ ക്യോം എന്തുകൊണ്ട് എന്താ സംഭവിക്കുക ആ സിംഹത്തിന് ജീവൻ വെച്ച സിംഹം ഇവരെ പിടിച്ചു തിന്നില്ലേ രാജ്കുമാർ പക്ഷേ എനിക്ക് തെളിയിക്കേണ്ടതായിട്ടുണ്ട് ഞാനാണ് നിങ്ങളെയൊക്കെ വലിയ പണ്ഡിതനെന്ന് എനിക്ക് തെളിയിക്കണം രാജ്കുമാർ തീൻ നെഹി നെഹി ഷേർ ഹമേ കാചായകേണ്ട സിംഹം നമ്മളെ തിന്നും രാജകുമാർ രാജകുമാർക്ക് അതൊന്നും കേട്ടില്ല വോ മന്ത്ര പടുത്താഹേർ ജീവിതാഹേ മന്ത്രം ചൊല്ലി സിംഹത്തിന് ജീവൻ വന്നു ഷേർ ദഹാഅക്കാർ ഉൻകി തരഫ് പടുത്താഹേ സിംഹം അലറികൊണ്ട് ഗർജിച്ചുകൊണ്ട് അവൻ അവരുടെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി വേ ഭനേക്ക് കോശിഷ് കാർത്തേ അവര് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു അപ്പൊ രാജകുമാർ ദോ പറയാണ് രക്ഷയില്ല അപ്പോൾ മൂന്നാമൻ സിംഹം ഇപ്പൊ നമ്മളെ തിന്നും അപ്പോൾ രണ്ടാമൻ അരേ കോഹേ ആ അവിടെ നിന്നും ആരോ വരുന്നുണ്ടെന്ന് ആരാ വരുന്നത് രാജകുമാർ അരേതോ ഗുരുജി ഹേ ആ നമ്മുടെ ഗുരുജിയാണ് വരുന്നത് ഗുരുജി പാസ് ആ ആജാ ഗുരുജി അവരുടെ അടുത്തെത്തി രാജകുമാർ ദോ गुरुजी हम लोग संकट में पड़ गए गुरुजी ऊँर विषम अब गुरुजी पर मैम जानता हूँ राजुमार राज गुरुजी हमारी जान बचाइए या जीवन रक्षित अब गुरु पर मुझे मालूम था कि तुम लोगों के अंदर अभी अहंकार बहुत है और तुम अपने ज्ञान का नुकसान भी कर सकते हो इसलिए मैं तुम लोगों के पीछे पीछे आ रहा था എന്താ പറഞ്ഞേ ആ മുജെ മാലിമുദ എനിക്കറിയായിരുന്നു നിങ്ങളുടെ ഉള്ളിൽ അഹങ്കാരം ഒരുപാടുണ്ടെന്ന് അവർ തുമ്മ്മാപ്പനെ ഗ്യാൻ കാക്സാൻ നുക്സാൻ എന്ന് പറഞ്ഞാൽ ദുരുപയോഗം നിങ്ങൾ നിങ്ങളുടെ അറിവ് ദുരുപയോഗം ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പീച്ചെ പീച്ചേ ആരാഹാദ ഞാൻ നിങ്ങളുടെ പിന്നാലെ പിന്നാലെ വന്നത് രാജകുമാർ ഏക് ഗുരുജി മുജുസെ ബഡി ഖലത്തി ജായേക്ക എന്താ പറഞ്ഞേ ഇത് ചെയ്ത ആളാരാണ് ഒന്നാമൻ ഒന്നാമൻ പറയുകയാണ് ഗുരു ഞങ്ങൾക്ക് എനിക്കൊരു തെറ്റു പറ്റി ഈ സിംഹം ഇപ്പോൾ ഞങ്ങളെ തിന്നും അപ്പോൾ ഗുരുജി എന്തു ചെയ്തു അപ്പുമേം അപ്പനെ ഗ്യാൻസേ ഈ ഷേർക്കു ബക്കരി ബനാതുക എന്താ പറഞ്ഞേ ആ ഞാൻ എൻ്റെ അറിവ് കൊണ്ട് ഈ സിംഹത്തിനെ ഞാനൊരു ആടാക്കി മാറ്റാം എന്നിട്ട് ഗുരുജി എന്ത് ചെയ്തു ഗുരു മന്ത്ര പടുത്താഹേ ഷേർ ബക്കരീ ബഞ്ചാത്താഹേ ഗുരു മന്ത്രം ചൊല്ലി സിംഹം ആടായിട്ട് മാറി ഓർ മിമിയാനെ ലഗുത്താ ഹേ എന്നിട്ട് കരയാൻ തുടങ്ങി ആടിൻ്റെ ആട് കരയുന്നത് പോലെ കരയാൻ തുടങ്ങി അപ്പോൾ ഗുരുജി പറയണേ ശിഷ്യോ ധ്യാൻ ശ്രദ്ധിക്കൂ ബഹു ഗ്യാൻ ജിസ്രോം നുക്സാൻ ഹോ ഗ്യാൻ ബാലി അജ്ഞാൻ എന്താണ് ഞാൻ അറിവ് എന്നത് ജിസേ അപ്നായ ദൂശ്രോംക നമ്മളെയോ മറ്റുള്ളവരെയോ ദുരുപയോഗം ചെയ്താൽ ആ കിട്ടുന്ന അറിവ് എന്താണ് അറിവല്ല ബാലിക് അജ്ഞാൻ ഹേ അത് അജ്ഞാനമാണ് ആ അറിവ് അജ്ഞാനമാണ് ഞാൻ തോ സബ് ബലായി കേ അറിവ് എന്നത് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത് സബി അഭിനേതാ എന്നിട്ട് ഇനി അപ്പോൾ എന്താണ് ഈ നാടകം കഴിയാണ് അങ്ങനെ മൂന്ന് മൂന്ന് ക്യാരക്ടേഴ്സും നിന്നിട്ട് പറയുകയാണ് എന്ത് ഞാൻ തോ സബ് ബലായി എന്താ പറഞ്ഞത് അറിവ് എന്ന് പറയുന്നത് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ആവണം അപ്പൊ നമ്മുടെ ഈ ഞാൻ മാർഗ് എന്ന ഏകാങ്കി അവസാനിക്കുകയാണ് നിങ്ങളിതൊന്ന് നന്നായി വായിച്ചു നോക്കണം കണ്ടോ ഇവിടെ ഗുരു വന്ന് മന്ത്രം ചൊല്ലിയിട്ട് സിംഹത്തിനെ ആടാക്കി മാറ്റുന്നത് അപ്പോൾ കഥ നിങ്ങക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളിതൊന്ന് ലൈക്ക് ചെയ്യണം പിന്നെ കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്നിത് ഷെയർ ചെയ്യണം